ചേരുകയാണ്. ആദ്യം ശ്രീ സ്റ്റഡി ജോസഫ് എംഎൽഎ, എന്താണ് ജസ്റ്റിസ് എസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവിയിൽ കൊണ്ടുവരുന്നതിലെ നിങ്ങൾ കാണുന്ന അയോഗ്യത, എന്താണ് സർക്കാരിന്റെ താല്പര്യം? എന്നുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്യവസ്ഥ, ഈ നിയമം തന്നെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഉൾപ്പെട്ട ഒരു സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിശ്ചയിക്കേണ്ടത്, അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട സമിതി. ഇത് ഒരു നിയമവ്യവസ്ഥയാണ്. ഇങ്ങനെ ഒരു വ്യവസ്ഥ വെക്കാൻ കാരണം എന്താണ്? ആ കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം, നീതിപൂർവമായ തീരുമാനം ഉണ്ടാകണം. സർക്കാർ ചീഫ് സെക്രട്ടറിയെ നിശ്ചയിക്കുമ്പോൾ, ഡിജിപിയെ നിശ്ചയിക്കുമ്പോൾ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വകുപ്പ് മേധാവിമാരെയും സെക്രട്ടറിമാരെയും നിശ്ചയിക്കുമ്പോൾ പ്രതിപക്ഷവുമായിട്ടൊരു കൺസൾട്ടേഷൻ്റെ ആവശ്യമില്ല. സർക്കാരിന് അതിന് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രത്യേകമായ നിയമ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള നീതി നിർവഹണത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ തികഞ്ഞ നിഷ്പക്ഷതയോടെ നീതിബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ, അങ്ങനെയുള്ള ഒരു ക്ലീൻ ഇമേജുള്ള ആളുകളെ അതിലേക്ക് നിയമിക്കണം എന്ന സദുദ്ദേശത്തോടെയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ഈ പ്രത്യേക വ്യവസ്ഥ, പ്രതിപക്ഷ നേതാവ് കൂടി ഉൾപ്പെട്ട. ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കേട്ടു. മുഖ്യമന്ത്രി ഒറ്റ പേരുമായിട്ടാണ് വന്നത്, ശ്രീ മണികുമാറിൻ്റെ ഒറ്റ പേരുമായിട്ടാണ് മുഖ്യമന്ത്രി വന്നത്. രണ്ട് പേരുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒറ്റ പേരേ ഉള്ളൂ. ഇവിടെ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് തന്നെ ഈ നിയമനം ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാരസ്മരണയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഇദ്ദേഹം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ ഇതുവരെ കേരളത്തിൽ, രാജ്യത്ത് തന്നെ കേട്ടുകേൾവില്ലാത്ത രൂപത്തിലാണ് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരിൽ ചിലരും ചേർന്ന് രഹസ്യമായിട്ടൊരു യാത്രയയപ്പ് നൽകിയത്. ആ യാത്രയയപ്പ് ഏറ്റുവാങ്ങാൻ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വരെ വന്നു. ഇവിടെ ഒരു ആഡംബര ഹോട്ടലിൽ അദ്ദേഹത്തിനൊരു യാത്രയപ്പ് ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ്, അല്ലെങ്കിൽ അതിലേക്ക് പ്രതിപക്ഷ നേതാവിനോട് വിളിക്കാം, മറ്റ് കക്ഷി നേതാക്കന്മാരെ വിളിക്കാൻ വേണമെങ്കിൽ, സർക്കാരിൻ്റെ ഒരു ഫംഗ്ഷനാണെങ്കിൽ. അപ്പോൾ അതെന്തായിരുന്നു? അതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു. ആ സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹത്തെ വന്ന് വിളിച്ച് യാത്രയപ്പ് കൊടുത്തത് സത്യത്തിൽ യാത്രയപ്പായിരുന്നില്ല, സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് ഒരുക്കിയത്. അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പദവി, കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പദവി ഓഫർ ചെയ്ത് ആ പദവിയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വരുത്തിയതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താക്കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ കേസുകൾ, അതിൽ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്, പൊതുതാൽപര്യ ഹർജികൾ, രമേശിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം, എടുക്കാം. എന്തായിരുന്നു? അതിൻ്റെ പുറത്ത് അടയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം നീട്ടിക്കൊണ്ടുപോവുക. ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നീതി നിർവഹണത്തിലെ കാലതാമസം, അസാധാരണമായ കാലതാമസം നീതി നിഷേധത്തിന് തുല്യമാണെന്ന് നമ്മളുടെ നീതി നിർവഹണത്തിലെ തന്നെ ഒരു അംഗീകൃത തത്വമാണ്. അവിടെ നീതി നിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കുക, അദ്ദേഹം വിധി പറഞ്ഞാൽ ആ വിധി പറയുന്നത് സർക്കാരിന് അരോചകമാകും, സർക്കാരിന് പ്രതികൂലമാകും. അതുകൊണ്ട് എന്തു ചെയ്യും? ഇൻഡെഫിനിറ്റായിട്ട് കേസുകൾ നീട്ടുക. കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം 2018 അത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു എന്ന്, അതിൽ കോടതിയെ സഹായിക്കാനായിട്ട് നിയോഗിച്ച അമിക്കസ് കൂറി തന്നെ, കോടതിയെ സഹായിക്കാൻ കോടതി കണ്ടെത്തുന്ന ഒരു അഭിഭാഷകനാണ് അമിക്കസ് കൂറി. അമിക്കസ് കൂറി തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇത് മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു എന്ന് അമിക്കസ് കൂറി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ജഡ്ജി മറിച്ച് തീരുമാനമെടുക്കുന്നു. പല കേസുകളിലും നമുക്കറിയാം, പമ്പ മണൽക്കടത്ത്, അത് നഗ്നമായ പ്രകടമായ അഴിമതിയാണ്, അത് ഉപേക്ഷിച്ചു പോകേണ്ടതൊന്നും. സ്പ്രിംഗ്ലർ വിവാദം വളരെ നേക്കഡായിട്ടുള്ളൊരു അഴിമതിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം കേസുകളിലെല്ലാം സർക്കാരിന് സൗകര്യപ്രദമായ രൂപത്തിലുള്ള ഡിലേ ടാക്ടിക്സ് അതാണ് രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞ്
ആ കേസുകളുടെ എല്ലാം കാര്യം പമ്പയാണെങ്കിലും ബ്രൂവറി കേസാണെങ്കിലും സ്പ്രിംഗ്ലർ കേസാണെങ്കിലും അതിലെല്ലാം അദ്ദേഹം സർക്കാരിനെ സഹായിച്ചു. സർക്കാർ അദ്ദേഹത്തിന് വലിയൊരു ഹൃദ്യമായിട്ടുള്ള ഒരു യാത്രയപ്പ് കൊടുത്തു. അത് ഫലത്തിൽ യാത്രയപ്പ് മാത്രമായിരുന്നില്ല, സ്വീകരണമായിരുന്നു. ഇപ്പോൾ ഒരു പദവി, ഒറ്റ പേര്, അദ്ദേഹത്തിൻ്റെ പേര് മാത്രം എടുത്തൊരു പദവി കൊടുത്തിരിക്കുന്നു. ആ പദവി എന്ന് പറയുന്നത് ജുഡീഷ്യലായിട്ട് നിർവഹിക്കേണ്ട ഒരു പദവിയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ വരുന്ന ഒട്ടുമിക്ക കേസുകളിലും നമുക്കറിയാം സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഒഫീഷ്യൽസ് ആയിരിക്കും. ഇപ്പോൾ ഒരു കസ്റ്റഡി മരണം ഉണ്ടായാൽ, ആശുപത്രിയിലൊരു പ്രശ്നമുണ്ടായാൽ, അവിടെയൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സാധാരണക്കാരാണ് ഈ പരാതിയായിട്ട് പോകുന്നത്. ആ പരാതികൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ടടുത്ത് സർക്കാരിനെ ഇങ്ങനെ മനഃപൂർവ്വം സഹായിക്കുന്ന മുൻ ചരിത്രമുള്ള ആളുകൾ, ആ താല്പര്യമുണ്ടെന്ന് അല്ലെങ്കിൽ വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ഈ സ്വീകരണം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് തന്നെയാണ് സ്വീകരണം എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊരു കുറച്ചുകൂടി ബെറ്റർ. ശ്രീ ജോസഫ്, ശ്രീ ബി ജയരാജ്, ബി ജയരാജ്.